നമസ്കാരം വാസ്തുശാസ്ത്രം അതിൽ വസിക്കുന്നവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് വാസ്തുശാസ്ത്രം വാസ്തുവിൽ മാത്രം ഉൾക്കൊള്ളുന്നതാണ് അത് അതിൽ വസിക്കുന്നവരെ ഉൾക്കൊള്ളുന്നതല്ല അതല്ല അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകള് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം വാസ്തുവിന്റെ ശാസ്ത്രമനുസരിച്ച് പോവുകയും വാസ്തുവിലെ ദോഷങ്ങൾ അകറ്റാനായിട്ട് നടക്കുന്നതും കാണാറുണ്ട് തീർച്ചയായിട്ടും ഒരു വാസ്തുവില് പല ദോഷങ്ങളും ഉണ്ടാവാം ഒരു വാസ്തു എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു ഭൂമി വാങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ആ ഭൂമിയിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരു ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമിയുടെ ആകൃതി ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ഒരാൾ ഒരു വസ്തു വാങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ വസ്തുവിൽ നമുക്കൊരാൾ ഒരു വീട് വയ്ക്കണം അങ്ങനെയാണെങ്കിൽ തന്നെയും ആദ്യം തന്നെ ആ ഭൂമിയുടെ ആകൃതി ആ ഭൂമിയുടെ ഘടന ആ ഭൂമിയുടെ സ്വഭാവം അതിൻ്റെ ആ ഒരു രീതി ആ ഭൂമിയുടെ ഒരു രീതി ആ ഭൂമിയുടെ ഒരു കിടപ്പ് അതായത് അതിൻ്റെ ആ ഒരു പ്രകൃതമായ രൂപങ്ങൾ ഇത് എല്ലാം ഇതിൽ വസിക്കുന്നവർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രമനുസരിച്ച് വാസ്തുശാസ്ത്രമനുസരിച്ച് സമ ചതുരമായാല് പറയുന്നത് അവിടെ വസിക്കുന്ന ആളുകൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ചില ഭൂമി നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കോണ് പോലെ ആയിരിക്കാം ഇങ്ങനെ തെക്കോട്ട് കുറേ നീണ്ടിട്ട് സൈഡിൽ കുറച്ചിങ്ങനെ കോണമായിരിക്കാം അപ്പം ആളുകൾ വീതിയുള്ള തെക്ക് ഭാഗത്ത് കൊണ്ടുപോയിട്ട് വീട് പണിയും ബാക്കിയുള്ള സ്ഥലം ഇങ്ങനെ കിടക്കും ചിലത് പുറകോട്ട് കുറേ നീണ്ടിട്ടായിരിക്കാം അപ്പം അങ്ങനെ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ സമ ചതുരം ആയിട്ടുള്ള ഭൂമിയാണെങ്കിൽ അവിടെ വസിക്കുന്ന ആളുകൾക്ക് ധനം അഭിവൃദ്ധി ഉണ്ടാവാം ഭൂമി തെക്ക് വടക്കാണ് ദീർഘമായാൽ തെക്ക് വടക്ക് ഇങ്ങനെ നീളത്തില് കിടക്കുക വീതി കുറഞ്ഞിട്ട് ഇങ്ങനെ നീളത്തില് കിടക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് ഉണ്ടാവുക വൃത്താകൃതിയുള്ള ചില ഭൂമികളുണ്ട് വൃത്തത്തില് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് വേണം വീട്ടിലാക്ക അങ്ങനെ വൃത്താകൃതിയിലുള്ള ഒരു ഭൂമിയാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ വിചാരിക്കുക അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യമായിരിക്കും പണത്തിനും എല്ലാത്തിനും നമുക്ക് ദാരിദ്ര്യം അനുഭവപ്പെടും ത്രികോണത്തിലാണ് വസ്തുവെങ്കിൽ അവിടെ രാജഭീതി അതായത് കേസ് പ്രശ്നങ്ങൾ സർക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ പുത്രസുഖ നാശം മക്കളെക്കൊണ്ട് നാശം സുഖമില്ലാതിരിക്കുക കുട്ടികൾക്ക് മക്ക പുത്രന്മാർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ നാശങ്ങളൊക്കെ സംഭവിക്കുക വക്രമായാൽ ധനനാശം സംഭവിക്കുക മുറം പോലെയാണ് നടുഭാഗമെങ്കിൽ നടുവിങ്ങനെ പൊങ്ങിയിട്ട് രണ്ടു വശം ഇങ്ങനെ താഴ്ന്ന അങ്ങനെ മുറം പോലെ ഇരിക്കുന്ന ആണ് നടുഭാഗം എങ്കിൽ താഴ്ന്നതായാൽ രോഗപീഠാതികള് മുറം പോലെ ഇരിക്കുന്ന വസ്തുവാണെങ്കിൽ രോഗപീഠാദികൾ ധനുസിൻ്റെ വില്ലിൻ്റെ ആകൃതിയിലാണെങ്കിൽ ആകൃതിയാണെങ്കിൽ ദീനത എപ്പോഴും രോഗം ആദി വ്യാധി ഇതൊക്കെ അവസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാം തെക്ക് വടക്ക് ദിശയില് നീളം കൂടിയിട്ട് ഇപ്പൊ തെക്ക് ആണ് നീളം കൂടുതൽ നടുക്ക് ഇങ്ങനെ അല്ല വടക്കാണ് നീളം കൂടുതൽ നടുക്ക് വീതി കൂടുതൽ അങ്ങനെ നീളം കൂടിയ തെക്ക് വടക്ക് ദിശയില് നീളം കൂടിയോ സമചതുരത്തിലോ ആയിരിക്കണം ഭൂമിയുടെ അളവ് നിശ്ചയിക്കേണ്ടത് കഴിയുന്നതും സമചതുരത്തിലോ തെക്ക് വടക്ക് നീളത്തിലോ കിടക്കുന്ന ഭൂമി എടുക്കുന്നതായിരിക്കും കൂടുതലും ഉത്തമം ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ വാസ്തു എന്താ വീട് പണിയാൻ ഗൃഹം പണിയാൻ പുര പണിയാൻ ഉപയോഗിക്കുന്നത് അവിടെ താമസിക്കുന്ന വസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക